ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടിപ്പിയാണ്. ഈ കാണുന്ന എമൗണ്ട് ഈ ഒരു ആപ്പിലൂടെ ഏൺ ചെയ്തൊരു എമൗണ്ടാണ്. ഇത് നിങ്ങൾക്കും സാധിക്കുമെന്ന് പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഇതല്ല, ഇതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാം. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതായിട്ടുള്ള രീതിയിൽ നമുക്ക് വെറും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കലി ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ഒരു ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു എന്താ പറയുക കോളേജ് കഴിഞ്ഞ ആളായിക്കോട്ടെ, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു വീട്ടമ്മ ആയിക്കോട്ടെ, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ബിസിനസ് ഐഡിയ, എത്ര രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താവുന്ന ഏൺകറോ എന്നുള്ള ആപ്പിനെയാണ്. രത്തൻ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള ബിസിനസ് മോഡലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ ഓൺലൈനിലൂടെ വാങ്ങാറുണ്ട്. വലിയ വലിയ എന്താ പറയേണ്ടത് ഓൺലൈൻ ജയൻസ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിന്ത്ര അല്ലെങ്കിൽ എന്താ പറയേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ലൈക്ക് ടാറ്റ ക്ലിക്ക് അല്ലെങ്കിൽ റിലയൻസ് അജിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഇതിൽ നിന്നൊക്കെ പാണങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതേ സെയിം സാധനം പത്ത് സെയിം നമുക്ക് ഇപ്പം 1000 രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനാണ് നമ്മൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെർട്ടൺ ആയിട്ടുള്ള അഫിലിയേറ്റഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്ക് ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന അഫിലിയേറ്റഡ് ലിങ്ക്സിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സെർട്ടൺ പെർസെൻറ്റേജ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ലൈക്ക് ഒരു 40-50 എന്താ പറയുക അഫിലിയേറ്റഡ് ലിങ്കുകൾ അടങ്ങിയതുള്ള ഒരു ആപ്പാണ് എന്താ പറയുക ഏൺകറോ എന്ന് പറയുന്നത്. ഗൺകുറവ് വളരെ ഈസിയാണ്. നമുക്ക് 1 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഏൺ ചെയ്യാൻ പറ്റുന്നത് കാണിക്കാം. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിലാണ് പോയത്. ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു ബാനർ കാണാൻ പറ്റും. ആ ബാനറിൽ എന്ത് ചെയ്യും, ടോപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓഫേഴ്സുകളും കാര്യങ്ങളും കാണിക്കും. നമ്മളിപ്പം ഫ്ലിപ്കാർട്ടിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4.4% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അജിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ബാനേഴ്സ്. ആ ബാനേഴ്സിലുള്ള നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ആ പേജിലേക്ക് പോകും. രണ്ടാമത് ഡീൽ ഓഫ് ദ ഡേ എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ ഡീൽ ഓഫ് ദ ഡേ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡീൽ ഓഫ് ദ ഡേ വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ ഓഫറുകൾ കൊടുക്കുന്ന കമ്പനികൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രൊഡക്ട്സുകൾ കാണാൻ പറ്റും. ഈ പ്രൊഡക്ട്സുകളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് മറ്റാൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം. അതായത് ഇതിൻ്റെ മെത്തേഡ് ഞാൻ പറയാം. നിങ്ങളോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ വാങ്ങുന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊരു ഡീൽ ഓഫ് ദ ഡേയിൽ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തു. ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എമൗണ്ട് കണ്ടു, ഇത്ര പെർസെൻറ്റേജാണ് അതിൻ്റെ കമ്മീഷൻസ് കണ്ടു. അപ്പോൾ ഇത് നിങ്ങൾ വേറൊരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം, അദ്ദേഹത്തിന് ഈ ഒരു സംഭവം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. അയാൾ ഈ സംഭവം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അയാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ കമ്പനി എന്ത് ചെയ്യും, സെർട്ടൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എമൗണ്ട് ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളുടെ ഏൺകറോ അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്നൊരു 300 രൂപയാണ് ഉണ്ടാക്കിയതെങ്കിൽ നാളെ 500 രൂപ ക്യുമുലേറ്റീവ് ആയിട്ട് ഒരു മാസം നിങ്ങൾ കാൽക്കുലേറ്റ് സമയത്ത് ഇതേപോലെ 18,500 എന്നുള്ള എമൗണ്ടിലേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് അതിനെക്കാട്ടി കൂടുതൽ എത്താൻ പറ്റും. ഇതിൻ്റെ തൊട്ട് താഴെ ബെസ്റ്റ് സെല്ലേഴ്സ് ഉണ്ട്. ബെസ്റ്റ് സെല്ലേഴ്സ് ചില ടോപ്പായിട്ടുള്ള സെല്ലേഴ്സ് ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പോകുന്ന പ്രൊഡക്ട്സുകളാണ്. ആ പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇത് നിശ്ചിത സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഓഫേഴ്സുള്ള പ്രൊഡക്റ്റുകളും ഒരുപാട് എന്താ പറയേണ്ടത് നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ പാർട്ട്നേഴ്സ് ഈ ഒരു ഏൺകറുമായിട്ട് അഫിലിയേറ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കാണിക്കാം. നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ട് പാർട്ട്ണറാണ്. ഫ്ലിപ്കാർട്ടിലൂടെ ഏൺകറോ ത്രൂ ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ 7.56% ആണ് നമുക്ക് ലാഭം, നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ടാറ്റ ക്ലിക്ക് ആണെങ്കിൽ അത് അപ് 24% ആണ്. മിന്ത്ര ആണെന്നുണ്ടെങ്കിൽ 8.5% ആണ്. എജിയോ ആണെന്നുണ്ടെങ്കിൽ 4% ആണ്. അതേപോലെ തന്നെ ലൈക്ക് വേറെ ഒരുപാട് മാമകത്താണെങ്കിൽ 10.5% അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ലൈക്ക് കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസ് നമ്മളെ ഫാഷൻ ബ്രാൻഡ്സ് മാത്രമല്ല, പല പല ലൈക്ക് ബാങ്ക് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് മേഖലകളിലുള്ള അഫിലിയേറ്റ് ലിങ്ക്സ് ഉണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും പല ആവശ്യമാണ് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ രണ്ട് തരത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രൊഡക്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ
ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പം അജിയോടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അജിയോടെ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഇപ്പം അതായത് സ്ലിപ്പർ ആണെന്ന് വെച്ചാൽ, ആ സ്ലിപ്പർ ആക്ച്വലി വളരെ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ലിപ്പറാണ്. നിങ്ങൾക്ക് എന്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്ന സമയത്ത് ആൾക്കാരത് കണ്ടിട്ട് ഓ ഇതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ്, ഇപ്പോൾ അജു ആണെന്നുണ്ടെങ്കിൽ 4% ആണെങ്കിൽ 4% നമുക്ക് കിട്ടും. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ അത് 48 hours അയാൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 48 hours ആ ലിങ്ക് വാലിഡ് ആയിരിക്കും. 48 hours ഏതെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുക. ഇത് മാത്രമല്ല, ചിലപ്പോൾ ഒരു അയാൾ ഈ ഒരു ഇതിനൊരു 400 rupees, ചിലപ്പോൾ ഒരു 2000 rupees പ്രൊഡക്റ്റ് ചിലപ്പോൾ അയാൾ പർച്ചേസ് ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ 4% ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ആ പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യേണ്ടെന്നില്ല. അപ്പോൾ നമ്മൾ ആ ലിങ്ക് അയാളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുക, ആ ലിങ്കിന് ശേഷം 48 hours, അല്ലെങ്കിൽ ചില പല കമ്പനീസിനും പല ഇതാണ്, 24 hours 48 hours. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ബിസിനസ് മോഡൽ. ഇതൊന്ന്. രണ്ടാമത്തത്, നിങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ല, നിങ്ങൾക്കൊരു നല്ല സർക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അപ്പോൾ നിങ്ങൾക്ക് ടോപ്പായിട്ട് ഇപ്പം ഡിമാൻഡ് ചെയ്യുന്നതിൽ ഇപ്പോൾ നല്ല ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു ഷൂ ആണെന്നുണ്ടെങ്കിൽ ആ ഷൂ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അതേ ആ ഷൂ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളിപ്പോൾ മിന്ത്രയിലാണ് ആ ഷൂ കണ്ടിട്ടില്ലെങ്കിൽ മിന്ത്രയെന്ന് ആ പേജ് എടുക്കുക. ആ പേജ് എടുത്ത ശേഷം ആ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിന് ശേഷം അതിനിപ്പോൾ 1000 rupees, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ തരണം. ആ ലിങ്ക് കോപ്പി ചെയ്തിന് ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ എൻക്വയറിയിൽ വരിക. എൻക്വയറിയിൽ ലിങ്ക് ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നത്, അടുത്ത ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കസ്റ്റം ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്മീഷൻസ് ഉറപ്പാക്കാൻ പറ്റും. ഇത്തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഫിലിയേറ്റ് ലിങ്ക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഈ അഫിലിയേറ്റ് ലിങ്ക് ആരാണോ ക്ലിക്ക് ചെയ്യുന്നത്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരാണോ പർച്ചേസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്ത് വരുമാനം വരിക. ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓർഡർ പർച്ചേസ് ചെയ്ത് ഓർഡർ ഡിസ്പാച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അതുവരെ അത് പ്രോസസ്സിങ്ങാണ് കാണിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തും നമ്മളെ ഫ്രണ്ട് സർക്കിൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തും നമ്മുടെ സോഷ്യൽ സർക്കിൾസ് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഡക്റ്റിൽ നിന്ന് പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പാർട്ട് ടൈം ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളിതിനകത്ത് നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. കാരണം നിങ്ങളൊരു ഫെസ്റ്റിവ് സീസണിൽ കഴിഞ്ഞ വിഷുവിന് നിങ്ങളൊരു 5000 rupees പ്രൊഡക്റ്റാക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺസിഡർ നിങ്ങൾക്കൊരു 10% ആണ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ 500 rupees നിങ്ങൾക്ക് കിട്ടിയാൽ ആ 500 rupees നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷർട്ടോ പാൻറ്റോ വേണമെങ്കിൽ എടുക്കായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇത് ആർക്കും ചെയ്യാം. അത് വളരെ വളരെ സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു മെത്തേഡ് വെച്ചപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യേണ്ട 2-3 മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടുഡേയ്സ് ഡീൽ എന്നോ അല്ലെങ്കിൽ ഡീൽ ഓഫ് ദ ഡേ എന്നോ എന്തെങ്കിലും ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ബൈയിങ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. ആരാണോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത്, ആ ലിങ്കിൽ ഞാൻ പറഞ്ഞു 24 hours 48 hours ഒക്കെയാണ് വാലിഡിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റോ വേറെ പ്രൊഡക്റ്റോ വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇല്ലെങ്കിൽ ചില ആൾക്കാർ ഇനിയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ഇത് നല്ല പ്രൊഡക്റ്റ് എന്നൊക്കെ റിവ്യൂ ചെയ്യാറുണ്ട്. എന്നിട്ട് നിങ്ങൾക്കിത് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന പറയും. പക്ഷേ ആ ലിങ്ക് എന്തായാലും വേൺകോറുള്ള ലിങ്ക് ആയിരിക്കും എന്നാണ് അഡ്വാൻറ്റേജ്. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അഡ്വാൻറ്റേജ്. ഇനി ഇതിന് ഡയറക്റ്റ് അക്കൗണ്ട് സൈഡിലും അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എമൗണ്ട് കാണാൻ പറ്റും. ഈ എമൗണ്ട് കാണാൻ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. വളരെ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ആർക്കും ചെയ്യാം. ഇത് വളരെ നിങ്ങൾക്കൊരു ഫോൺ മാത്രം മതി ഇതിൽ അഡ്വാൻറ്റേജ്, 1 rupees ചിലവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിലൂടെ വളരെ ഒരു എക്സ്ട്രാ എഫേർട്ടൊന്നും ഇല്ലാതെ വളരെ ലിങ്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് മാത്രം വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു, വളരെ വളരെ ലെജിറ്റായിട്ട് നല്ല കമ്പനിയാണ്. കാരണം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉള്ള കമ്പനിയാണ് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ പേയ്മെൻറ്റ് കാര്യത്തിലൊന്നും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.